പൊന്നാനി നഗരസഭയിൽ വാർഡ് സഭകൾക്ക് തുടക്കമായി. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വാർഡ് സഭകൾ നടക്കുന്നത്. പതിനാലാം പഞ്ചവത്സര പദ്ധതികൾക്ക് മുന്നോടിയായി 2023-24 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വാർഡുകളിൽ നിന്നും പൊതുജനാഭിപ്രായം തേടുന്നതിൻ്റെ ഭാഗമായാണ് വാർഡ് സഭകൾക്ക് തുടക്കമായത്. പൊന്നാനി നഗരസഭയിൽ 44 വാർഡിലാണ് ആദ്യ വാർഡ് സഭ ചേർന്നത്. വാർഡ് സഭകളിലൂടെ പുതിയ പദ്ധതികളുടെ വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയും ജനപങ്കാളിത്തത്തോടെയും വിദഗ്ധരുടെയും അനുഭവസമ്പന്നരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്യും. വാർഡ് സഭകൾക്ക് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും നടന്നിരുന്നു. 2023-24 വാർഷിക പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരട് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. ഡിജിറ്റൽ സർവേ സഭയും ചേർന്നു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. സ്വയം തൊഴിൽ സംരംഭം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 100,000 തൊഴിൽ നൽകുക. കാരണം പ്രവാസികൾ കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന വരുമാനം എന്തായി? കുറഞ്ഞു. ഒരു സ്വയം ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്ക് തൊഴിലില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ പരമാവധി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സംരംഭങ്ങൾ ബാങ്കുകളുമായി സഹകരിച്ചുകൊണ്ട് നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുള്ള ലിങ്കേജ് ലോൺ, കുടുംബശ്രീ സംവിധാനം വഴി ഉപയോഗിക്കുന്ന ലിങ്കേജ് ലോൺ, അതുപോലെ തന്നെ വ്യവസായ വകുപ്പിൻ്റെ സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ നമുക്ക് NULM എന്ന് പറയുന്ന തൊഴിൽ നൈപുണ്യ പരിശീലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിഷൻ്റെ ഫണ്ട്, ഇതുപോലെ ഇത്തരം ഫണ്ടുകളെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് കൂട്ടായിട്ടും ഒരു കൂട്ടമായി ഗ്രൂപ്പായിട്ടും വ്യക്തിപരമായും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഊന്നലാണ് ഈ വാർഷിക പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ സ്വയം തൊഴിലിനാണ് പ്രാധാന്യം നമ്മൾ ഈ വാർഷിക പദ്ധതിയിൽ കൊടുക്കുന്നത്. വാർഡ് സഭയിൽ കോർഡിനേറ്റർ അഫ്സൽ ഹാഫിസ് പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. താലൂക്ക് സർവേയർ സമദ് ഡിജിറ്റൽ സർവേ സംബന്ധിച്ച് വിശദീകരണം നടത്തി. മുഹമ്മദ് കുട്ടി, മൊയ്തീൻ കോയ, ഇക്ബാൽ, ഹൈറുനീസ, സുനിൽകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. PV രമണൻ സ്വാഗതവും, A.Ali നന്ദിയും പറഞ്ഞു. NCV ന്യൂസ്, പൊന്നാനി.